ഇതാണ് അസർഫ് ഖാൻ, ഇവരെ ഇതാണ് ഈ ഹോട്ടൽ, ഇവരെ ഇവിടെയാണ് എനിക്ക് സ്റ്റേ ആണ്. അങ്ങനെ നീലം ഹോട്ടലല്ല, നീലം ഹോട്ടലിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശ, മസാല ദോശ, മസാല ദോശ ചട്നി, സാമ്പാർ, ഇവിടെ മിക്ക വ്ലോഗേഴ്സും അതുപോലെ തന്നെ ഇതിലെ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും കേരളത്തിൽ നിന്ന് വരുന്നത് ഒന്ന് ടച്ച് ചെയ്യാണ്ട് പോകുന്ന സ്ഥലമല്ല. ഇപ്പം തന്നെ ഒരുപാട് നടന്നിട്ട് പോകുന്ന ആൾക്കാർ, സൈക്കിളിൽ പോകുന്ന ആൾക്കാർ ഒക്കെ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അടിപൊളിയാണ്, നല്ല പെരുമാറ്റം, നല്ല ഏകദേശം 50 വർഷത്തെ പഴക്കമുള്ള ഹോട്ടൽ കൂടിയാണ്. നീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണിട്ട. നീലം എന്ന് പറഞ്ഞാൽ ഏത് പോലീസുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീലം ഹോട്ടലിൽ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ വൈ കാണിച്ചു തരും. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ. ഒന്നും പറയില്ല, മസാല ദോശ എന്നെല്ലാം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മസാല ദോശ കഴിക്കൽ കുറവാണ്, ഞാൻ സാധാ ദോശ കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്, അങ്ങനെ ഒരു ഇതാക്കി പറയല്ല, അടിപൊളി നല്ല ടേസ്റ്റ്, നല്ല ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഒരു ഫീൽ ചെയ്യുന്നത് ടേസ്റ്റ്. ആ മസാല ഒക്കെ മടുപ്പ് വരുന്നില്ല, ചില മസാല ദോശ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ആളുണ്ട് കസ്റ്റമർ വിളിക്കുന്നത്, മാഷാല്ലാഹ് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടി പറ്റിയത് അല്ലേ. എല്ലാം നമുക്ക് എന്നാ പറ്റിയല്ല, ഇതുമായിരിക്കാം ഒരു ബിസിനസ് ഡെവലപ്പ് ആക്കി നോക്കിയത്. ഗുഡ് മോർണിംഗ്, ഹൈ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു ഫൈസ് റോഡ് മാപ്പ്. അപ്പം ഞാൻ സൂറത്തിലാണുള്ളത്. സൂറത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് എല്ലാം അറിയാം, എനിക്ക് ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്തത് സൈഫുഖാണ്. സൈഫുഖാൻ്റെ വീഡിയോ, സൈഫുഖാൻ്റെ വീട്ടിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ, നിങ്ങൾക്ക് അതൊക്കെ കാണാം. അപ്പം ഞാൻ സ്റ്റേ ചെയ്തത് ഹൈവേ തന്നെയായിരുന്നു, ഹൈവേയിൽ ഒരു റൂം അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. നീലം ഹോട്ടലിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. നീലം ഹോട്ടൽ എന്ന് പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്, 50 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കാസർഗോഡ് സ്വദേശിയാണ്, കാസർഗോഡും അതുപോലെ തന്നെ മലപ്പുറം സ്വദേശികളാണ് ഇവിടെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് അവർ ഉപ്പയായിരുന്നു, ഇപ്പോൾ അവരെ മക്കളാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അഷറഫ് ഖാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അഷറഫ് ഖാനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുക. അതുമാത്രമല്ല, ഈ ഒരു വേല് വരുന്ന എല്ലാ ട്രാവലറും, നമ്മളെ കേരളത്തിൽ നിന്ന് വിടുന്ന എല്ലാ ട്രാവലറും ടച്ച് ചെയ്യുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ ധാർവാഡിൽ നമുക്കൊരു മലയാളി റെസ്റ്റോറൻറ്റ് കിട്ടിയ അതേ ടൈപ്പിലുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. ഭയങ്കര സപ്പോർട്ടിങ്ങും, ഭയങ്കര ബ്ലോഗേഴ്സിനെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ട്രാവൽസിനെ ആയിക്കോട്ടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അഷറഫ് ഖാൻ ഇവിടെ ഉണ്ട്. അഷറഫ് ഖാൻ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സൈഫ് ഖാൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ അഷറഫ് ഖാൻ എൻ്റെ കൂടെ വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് അഷറഫ് ഖാനെ പരിചയപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ ഈ ഹോട്ടലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അഷറഫ് ഖാൻ, ഇവരെ ഇതാണ് ഈ ഹോട്ടൽ, ഇവരെ ഇവിടെയാണ് എനിക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോ എന്താന്ന് പറയാനുള്ളത്, യാത്രയൊക്കെ സുഖമായിക്കട്ടെ. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വ്ളോഗേഴ്സ് വരുന്നതാന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ എല്ലാരെയും നിങ്ങള് രണ്ടു കൈയോടെ സ്വീകരിച്ചു ചെയ്യുന്നതായിട്ട് കണ്ട്. അപ്പോ ഇതെത്ര വർഷമായി ശരിക്കും ഹോട്ടൽ? 45 വർഷം. 45 വർഷം അല്ലേ? ഇത് നിങ്ങളെ ഫാദറിന്റെ? അപ്പൊ ഞാനും നിങ്ങളെ ഹോട്ടലൊന്ന് കാണിക്കാം. കാണുമ്പോ നല്ല മനസ്സിലാവും, ഒരു കുറച്ച് പഴക്കമുള്ള ഹോട്ടലാണ്, പക്ഷെ ഭക്ഷണം അടിപൊളി ഭക്ഷണമാണ്, നല്ല അടിപൊളിയായിട്ടുള്ള പഴയ കാലത്തുള്ള ആ ഒരു സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഇവിടെ ഉള്ള സ്റ്റാഫുകളാണ്. ദിൽഷാദ് പതിമൂന്ന് വർഷം മലയാളം നല്ലതാണ് അറിയാം. എന്താ വെച്ചാൽ ഇവിടെ ഉള്ള മലയാളി
ہمارا نام سلمان ہے سلمان جی ہم لکھنؤ اتر پردیش سے ہیں اتر پردیش اوکے آپ کتنا سال سے ادھر کام یہاں 15 سال مطلب 15 سال ہو گیا ہاں 15 سال سے ادھر അപ്പോൾ ഒരിക്കലും ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് പിള്ളേരെല്ലാം ഭയങ്കര ഉഷാറില്ല എന്നുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് വ്ളോഗേഴ്സ് വരുന്നതാണ് അപ്പോൾ പഴയ ആളുകളാണ് ഇവിടെ മിക്ക സ്റ്റാഫുകളും 10 വർഷം 15 വർഷവും ബാക്കിയുള്ള ആളുകളാണ് ഇവിടുത്തെ സ്റ്റാഫ് ഉള്ളത് അതുപോലെ തന്നെ ഞാൻ ഒരാൾ കൂടെ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തരാം നമ്മൾ അഷറഫ് ഖാൻ അഞ്ജനാണ് പിന്നെ വേറെയുണ്ട് ഒരാൾ വിട്ടു ഒരു മിനിറ്റ് ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തരാം ഇതാണ് നമ്മൾ അഷറഫ് ഖാൻ്റെ അഞ്ജൻ എന്തായാലും പേരുന്നത് സയ്യദലി സയ്യദലി ഓക്കെ ഇപ്പോൾ എത്ര വർഷമായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ട് ആരും ഞാൻ നിങ്ങൾ 10 വർഷം 10 വർഷമായിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞാണോ ഫാമിലി ആയിട്ട് ഇവിടെ ഉള്ള ആളുകള് ഈ ഹോട്ടലിന് എത്ര വയസ്സ് പാക്ക് ഉണ്ടോ അതിന്റെ ഏകദേശം ഒരു പകുതി പഴക്കമുള്ള ആളുകളാണ് ഇപ്പോഴും ഉള്ളത് എന്താ വെച്ചാൽ എല്ലാവരും നടക്കുകയും ചെയ്യില്ല അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലേ അല്ലേ അവര് വാസ്തവല്ലേ അല്ലേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ അങ്ങനൊന്നും ഉണ്ടാവില്ല അത് അല്ല നിങ്ങള് നിങ്ങളെല്ലാം വേറൊരാളെ നടത്തുന്നതെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയല്ലേ അങ്ങനെയുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് പക്ഷെങ്കിൽ ഇവര് അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് നല്ല ഇതിൽ അലഹദില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അഷറഫ നമ്മൾ ഇനി ഇങ്ങോട്ടേക്ക് കാണാൻ പോവാ നല്ലത് പിന്നെ വേറെ നമുക്ക് അവിടെ എന്താ വേറെ എന്താ കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻഷാല്ല അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങളിപ്പോ ഏകദേശം ഓൾറെഡി 1 മണിയാവാനായി അല്ലേ 12.5 മണിയായിട്ടുണ്ട് 12.5 മണിയായിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ റണ്ണിംഗ് ഉണ്ട് 6 മണി വരെയാണ് അത് എലോഡ് ഉള്ളത് അവിടെ അല്ലെ ഓപ്പണിംഗ് ഉള്ളത് 6 മണി വരെയാണ് അപ്പോ മാക്സിമം ലൈറ്റ് ഷോ ഉണ്ടാവും അതും രസമായിരിക്കും കാണാൻ വേണ്ടി അപ്പൊ അതും ബെറ്റർ നമ്മൾ ഈ സമയത്ത് പോകുന്ന തന്നെയാണ് അല്ലേ ഏതായാലും നന്നായി ഞാൻ ഒന്നാമതെന്ന് വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടിയിരുന്നായിരുന്നു നമ്മൾ അതുപോലെ തന്നെ സേഫ് ഖാൻ്റെ അടുത്ത് പോയിട്ട് വരാൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് മോർണിംഗ് ആയതിന് ഏകദേശം 3.5 മണിക്കാണ് ഞാൻ പറയും എണീച്ച 10 മണിയായി അതുകൊണ്ടാണ് ഡിലേ ആയത് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷാല്ല ഞാനിപ്പോൾ ഇവിടുന്ന് വിടുകയാണ് 12.5 മണിയായി ഇൻഷാല്ല അപ്ഡേറ്റ് ചെയ്യുക എൻ്റെ യാത്രകളിൽ നിന്ന് കാണാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മാക്സിമം അതിൻ്റെ ഉള്ളടക്കം എന്തെന്നാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് കാണാതെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും നിലനിർത്തുന്നതല്ല ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക മാക്സിമം വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ക് ലൈക്ക് ചെയ്യുക ഓക്കെ എന്നാ അഷറഫ ഞാൻ വരുന്നു ഇൻഷാല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഞാൻ വിളിക്കാം എന്താ നിങ്ങൾ ഒരുപാട് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് ഓക്കെ എന്നല്ലേ ബെറ്റ
മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്ത് സ്റ്റാർട്ട് ചെയ്ത മുതൽക്കും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ അങ്ങോട്ടൊക്കെ വരുന്ന ലോറിയും മെല്ലും ബസ്സിലും എല്ലാം ഇത് കാണാം നമുക്ക് കെട്ടിയിട്ട്. ഇതിങ്ങനെ നിരക്കാനുണ്ട്. ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറെണ്ണം ഉണ്ടാവും ഇതേപോലെ. ഒരു ഒരു വണ്ടി എന്ന് പറയുന്നത് വെച്ച് വെക്കുന്ന രീതിയിലുള്ള സംഭവമാണ്. ഒരുപാട് കയറിയിടുന്ന സാധനം നല്ല രസമാണ്. ഇതിങ്ങനെ കാണേ ഞാൻ കാണിച്ചു തരാം. അതാ അപ്പുറത്തുണ്ട്. അങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ പോകുന്ന വഴിക്ക് രാജ്പാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഉച്ച രണ്ടര മണിയായി. രണ്ടര മണിയോടുകൂടി അത് ഞാൻ ഇവിടെ എത്തി. ഭക്ഷണം കഴിക്കണം, വിശക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയതാണ് നമ്മള് ഒരു ധാബ പോലത്തെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയായി. അവിടെ എന്താ ഉള്ളത് നമുക്ക് ചോദിക്കാമല്ലോ. ഒരിട്ട് അതിൻ്റെ മുമ്പിലുള്ള എന്താ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇത് എന്തൊക്കെ ഇവിടെ കിട്ടാമെന്ന് നമുക്ക് നോക്കാം എന്താണ് ഇവരെ സ്പെഷ്യൽ എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഓണർ. ഇതർ ക്യാ മിൽത്തെ ഇതർ കാ സ്പെഷ്യൽ ക്യാ അഭി ഹമാര സ്പെഷ്യൽ പാവ് ഭാജി ഹൈ, പുലാവ് ഹൈ, പുലാവ് ഹൈ, വടാ പാവ് ഹൈ. ഓക്കെ, ഓർ പനീർ ഭുർജി ഹൈ. പനീർ ഭുർജി അഭി മേരേ ലിയെ ക്യാ ആപ് ക്യാ ഖാഓഗെ നീ ആപ്കാ ഇതർ കാ ഗുജറാത്ത് കാ ക്യാ സ്പെഷ്യൽ സ്പെഷ്യൽ പനീർ പാവ് ഭാജി ബനാ ദേതാ ഹൂം. ഓക്കെ, സ്പെഷ്യൽ പാവ് ഭാജി, സ്പെഷ്യൽ പാവ് ഭാജി ഓർ റൈസ് പുലാവ്. ഓക്കെ ഓക്കെ, കർക്ക ദീജിയെ ദേഖേഗാ ആപ്കാ സ്വാദ് കൈസാ ഹൈ കർക്ക ദേഖേംഗേ. ഓക്കെ, അപ്പോ നമ്മളെ പാവ് ഭാജി ഇവിടെ മുമ്പ് ഉണ്ടാക്കാണ്. യെ ക്യാ ക്യാ ഇസ്മേ പഹലെ ജോ ജാ ഡാലാ ജീരാ ഓയിൽ ഓയിൽ. ഓക്കെ ജീരാ. ഓക്കെ, കാപ്സിക്കം കാപ്സിക്കം, ഓണിയൻ ഓണിയൻ, ടൊമാറ്റോ ടൊമാറ്റോ, കാരറ്റ് കാരറ്റ്. നമ്മളെ പാവ് ഭാജി ആയിട്ട് ഉണ്ടാക്കണേ. ഓക്കെ, ക്യാബേജ്. ഓക്കെ, ാം ഞാൻ ഒരു വീഡിയോ എനിക്ക് എടുക്കണം. ഗ്രീൻ പീസ് ഇട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവരെ ടേസ്റ്റ് എങ്ങനെയുള്ള. ഗാർലിക്, ഓക്കെ, റെഡ് ചില്ലി. ഓക്കെ ഓക്കെ, പെപ്പർ, ധനിയ പൗഡർ, ധനിയ, ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇവർ ഇവിടെ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. കോൺ ഷുറൂ കിയാ, ആപ്പി ഷുറൂ കിയാ, പാപ്പാ മേരെ. ഓക്കെ, ഇയാളെ അച്ഛനെ ബിസിനസ് ആണിത്. നോക്കേ എങ്ങനെ ഉണ്ട്. അതില് മല്ലിച്ചപ്പ്, ബട്ടർ ബട്ടർ. ഓക്കെ, അപ്പൊ നമ്മള് പാവ് ഭാജിന്റെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലെ പ്ലേറ്റിലോട്ട് മാറ്റി പാവ് ഭാജിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ്, ബ്രെഡ് അതിൽ തന്നെ ഇട്ട് ചൂടാക്കിയിട്ട് സെറ്റാക്കിയിട്ട് തരും. പിന്നെ ഡെക്കറേഷന് ഉള്ളി,
പാവാജി തയ്യാറ. ഫസ്റ്റ് ജീരകിട്ട്, ജീരകിട്ട് പിന്നെ ഉള്ളി, ഒണിയൻ, ക്യാപ്സിക്കം. ഇതിപ്പോ ഉണ്ടാക്കുന്ന കോൺസ ബി ബനാറ റൈസ് പുലാവ്. പുലാവ് 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 ആണ് ഉണ്ടാക്കുന്നത്. വേറൊരു സ്പെഷ്യൽ സാധനമാണ് ടൊമാറ്റോ, ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട്, ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് അടിപൊളിയായിട്ടാണ് ആള് മെനക്കെട്ട് ചെയ്തിരുന്നുണ്ട്. നമുക്ക് സെറ്റാക്കി തരാന്നാണ്. ഗരം മസാല, ഗരം മസാല, സോൾട്ട്, ഹൽദി, ധനിയ പൗഡർ, ധനിയ, ഏകദേശം നമ്മളെ ഫ്രൈഡ് റൈസിന്റെ ഒരു രൂപം തന്നെ. പക്ഷെ അതില് വെച്ചാല് ഇത് വെജിറ്റബിൾ ആണ്. അപ്പൊ നമ്മള് ഡിഷ് വേറൊരു മാറ്റി, നമ്മള് പുലാവ് അതുപോലെ തന്നെ പാവ്ഭാജി, പാവ്ഭാജി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള. അപ്പൊ ഇത്രയും സാധനങ്ങൾ, ഇതാ പാനിപൂരി, പാവ്ഭാജി, പുലാവ്, ഈ മൂന്ന് സാധനങ്മൾ ഇവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയത് എങ്ങനെയുണ്ട്, നമ്മളെ ഈ ഗുജറാത്തിൻ്റെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഇവരെ ഇവിടുത്തെ സ്റ്റൈലിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ പറയാം. ഇപ്പം ലൈവ് ഉണ്ടാക്കി തന്ന സാധനങ്ങളാണ്. ലസ്സി പേലെ പിയേഗ, ലാസ്റ്റ് പിയേഗ, ലസ്സി പിയേഗ, തോ തോടെ ടെൻഡി ഹോ ജായേഗ നാ, തോ പേലെ യേ ശുരു കരേംഗേ, ഓക്കെ ട്രൈ കരേംഗേ, ഓക്കെ കരേംഗേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പാവ് ഭാജീൻ്റെ ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടത്. അടിപൊളിയാണ്. അടിപൊളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപ്പ് കൂടുതലിടുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വളരെ പ്രശ്നമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. കൂടി നോക്കാം ഒന്നും കൂടി അതിൻ്റെ ഒരു ഇത് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കിട്ടേണ്ട ആ സ്വാദ്. നല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മസാലകൾ കയറിയിട്ട് മസാലയുടെ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ടീസ്പൂൺ യൂസ് ചെയ്യാം. പുലാവ്, പുലാവ് അതിൻ്റെ കൂടെ സലാഡും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എല്ലാം എന്താ പറയണ്ടേ, ഒന്നിനൊന്ന് മെച്ചമുണ്ട്. അങ്ങനെയല്ല, ഒരു മോശം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നല്ലതാണ്. അതിൻ്റെ കൂടെ സലാഡുണ്ട്, തക്കാളിയുണ്ട്, ഉള്ളിയുണ്ട്. ഇതൊന്നും മൊത്തത്തിൽ കഴിക്കാത്തതിനകത്ത് തന്നെയാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇവർ യൂസ് ചെയ്യുന്ന ആ ഫുഡിൻ്റെ ഒരു ആ സ്റ്റൈലുണ്ടല്ലോ നമുക്ക് ഇന്നലെ അറിയാൻ പറ്റും. അപ്പോൾ അതായി, ഇനി ഇതെല്ലാം തിന്നു തീർക്കണം, അത് വേറെ വെച്ചോ. അപ്പോൾ ഇത് ആട് വെക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് വെച്ചാൽ പാനിപ്പൂരി. പാനിപ്പൂരി എല്ലാവർക്കും അറിയാം, ഇതെല്ലാം അറിയുന്ന തന്നെയാണ് സംഭവം. എന്നാലും പാനിപ്പൂരി കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതിന് പാനി വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, പൂരി അതിനകത്ത് മസാല മാസി തന്നെയാണ്. ഉപ്പ് ഒന്നുമില്ല, ഒന്നും പറയാനില്ല, കുറ്റം പറയാനൊന്നുമില്ല, നല്ലതാണ്. അപ്പം ഭക്ഷണമെല്ലാം കഴിച്ച് വയറ് ഫുള്ളായി, നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു, നല്ല രസമുള്ള. അതായത് അതുമാത്രമല്ല, ഈ സന്തോഷ് ഭായ് ഇതിൻ്റെ ഓണർ കഴിഞ്ഞ കബി ജയത്താ കേരളപ്പേ 2019 പേ 2019 എന്ന് വെച്ചാൽ 2019 കിതർ കിതർ ഗുമാ ഹലപ്പി ആ മുന്നാർ ഹെക്ടി ആ
त्रिवेंद्रम त्रिवेंद्रम कैलिकेट कैलिकेट और बहुत सारे नाम। अच्छा कितने लोग थे आप? सब मिला के 32 पत्रनाल इवरी टू ट्रैवल्स में बुक करके गया। हां ट्रैवल्स बुक करके एजेंट थ्रू गया। एजेंट थ्रू गए थे। एजेंट थ्रू गया अब नाटिल പോയിട്ട് വന്ന ഒരു വ്യക്തി എന്ന ഭയം അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളീസിനെ ഭയങ്കര ഇഷ്ടാത് ആൾക്ക് അപ്പോൾ നാട്ടിലെല്ലാം പോയി അടി അടിച്ച് പൊളിച്ചിട്ട് ഇപ്പം വന്നതാണ് കഴിഞ്ഞ 2019 അപ്പോൾ നല്ലൊരു പെരുമാറ്റവും കാര്യങ്ങളല്ലേ. ഞാൻ ഈ മൂപ്പരെ നമ്പർ ഞാൻ വാങ്ങിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആരെങ്കിലും ഈ ബൈ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇവിടെ കയറേണ്ടത് തന്നെയാണ്. ये आपका दुकान का नाम क्या है? क्योंकि ये हरिओम रेस्टोरेंट ये फेमस है यहाँ पे पाव भाजी का। सावरिया पाव भाजी से फेमस है। सावरिया पाव भाजी फेमस है। और भी लोग आएगा हमारे लोग इधर ड्राइडेस आएगा ना। हाँ आएगा आपका पास पाव भाजी खाने के लिए। अच्छा लगा कि नहीं? मेरे को बहुत पसंद हो गया। बहुत अच्छा लगा। मैं आपको बोला ना ओपन आपको मैं बताया कितना अच्छा है। ഊബറിലൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട് പോയില്ലയോ? ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ട് വെറുതെ അറിയില്ല, നല്ല ടേസ്റ്റി. ഞാൻ പിന്നെയും ബന്യുമായിട്ട് എക്സ്ട്രാ കൈക്കൊക്കെ ഉണ്ടായി. ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ ഞാൻ ഈ ഇവരെ നമ്പറുമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യമല്ലേ. നല്ല ഫുഡാണ് ഈ ബൈക്ക് പറഞ്ഞ ഒരു മലയാളിക്കുന്ന ഒരു ഫുഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ ഇതാണ് കേട്ടോ നമ്മളിപ്പം ഭക്ഷണം കഴിച്ച ഷോപ്പ്. സന്തോഷമായി പൈസ വാങ്ങിയില്ല കേട്ടോ. എന്താ ചെയ്യുക എന്താണെന്നറിയോ, ആളുകൾ ഒരു സന്തോഷവും നമ്മളെ ഒരു സ്വീകരണവും കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു പോകുന്നു. ഇവരെ ഈ പൈസ വാങ്ങാണ്ടിരിക്കുന്നവരെ ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട്. എന്താ വെച്ചാൽ അവരും അധ്വാനിക്കുന്ന ഒരു സംഭവം തന്നെയല്ല. ഞാനൊരു കച്ചവടക്കാരനാണ്, പക്ഷേങ്കിൽ അവർ അത്രയും സന്തോഷത്തിലാണ് അത് ചെയ്യുന്നത്. അവരുടെ മനസ്സിൻ്റെ ആ ഒരു അങ്ങേയറ്റമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ വാങ്ങാൻ തോന്നില്ല, വാങ്ങുന്നില്ല. അവരുടെ ബിസിനസ് ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി കൊടുക്കട്ടെ. എല്ലാവരും എന്തുവാ ചെയ്യുക. പിന്നെ ഈ ഏരിയയിലേക്ക് വരുന്ന ആളുകൾ ഒന്ന് വന്ന് ഉപ്ര ബിസിനസ് ആകും, ഇപ്പുറ ബാവു ഭജിയെല്ലാം ഒന്ന് കഴിക്കാം. നല്ല ബിസിനസ്സുള്ള അങ്ങനെ ഇതായിട്ടുള്ള ഷോപ്പൊന്നുമല്ല, അടിപൊളി നല്ല കച്ചവടമുള്ള ഷോപ്പ് തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ലേറ്റ് ആവും ഞാൻ. 3:30 വണ്ടി ഇവിടെയുള്ളത്. ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് 55 കിലോമീറ്റർ ഉണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി അവിടത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ അടുത്തെത്തി. ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് കുറച്ച് ദൂരെ നിന്ന്. അവിടത്തേക്കുള്ള യാത്രയിലുള്ളവർ കിട്ടുന്ന ഒരു ബ്രിഡ്ജാണിത്. പുതുതായിട്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. നല്ല പുത്തൻ പുതിയ ഒരു ബ്രിഡ്ജാണ്. ഇവിടുന്നുള്ള ആ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല മഴയായിരുന്നു ഇപ്പം ഞാൻ വരുന്ന സമയത്ത്. എന്നാൽ പോലും നമുക്ക് ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് നല്ലൊരു വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒന്ന് പകർത്തി കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. അതിൻ്റെ പൂർണ്ണ രൂപം ചിത്രീകരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ
ആറ് മണി വരെയാണ് എൻട്രൻസ് ഉള്ളത്, 4:30 ആയിപ്പോ. അപ്പോ എനിക്ക് തോന്നുന്നു അതിന് എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ അറിയില്ല. ഓൺലൈനിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങ് പോകുന്നതാണ്. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് നോക്കാം നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു 5 മണിക്കൂറായി ഞാൻ ഇവിടെ ഇവിടത്തേക്ക് തിരിച്ചിട്ട്. 5 മണിക്കൂർ കൊണ്ട് ഞാനിവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ആ കൂറ്റം പ്രതിമയെ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ഒരു കൂറ്റം പ്രതിമയെ ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ നല്ലൊരു രൂപം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ഞാൻ എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എൻട്രൻസ് ഫീ എടുത്തു കഴിഞ്ഞാൽ അവിടെ വണ്ടി വെച്ചിട്ട് അവിടുന്ന് ബസ്സിൽ വേണം ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് സേഫ്റ്റി കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വണ്ടി എടുത്തിട്ടാണ്. പക്ഷേ എങ്കിൽ പേഴ്സണൽ വണ്ടി അലോഡ് ചെയ്യുന്നതല്ല. ഞാൻ അവിടെ അതിൽ ചെക്ക് പോസ്റ്റിൽ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ ഒരു ഓഫീസർ ഞാൻ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടതാണ്. അതിനൊരു 10 മിനിറ്റാണ് സമയം തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ഈ ഒരു സ്റ്റാച്യു തന്നെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടി എനിക്ക് സമയമില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രദേശത്ത് നമുക്കൊരു സ്റ്റേ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയുടെ സെൻറ്ററിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ബ്രിഡ്ജ് പോലെ നിർമ്മിച്ച് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഈ സ്റ്റാച്യുവിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ ഉണ്ട്. അത് അവിടെ എൻട്രൻസിൽ ഇതിൻ്റെ മെയിൻ ഓഫീസുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്ത്, 1 കിലോമീറ്റർ അല്ല, ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് 1 കിലോമീറ്റർ, ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇവിടത്തേക്ക് 4.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്, ഈ ഒരു സ്ഥലത്തേക്ക്, സ്റ്റാച്യു ഉള്ള സ്ഥലത്തേക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. പിന്നെ ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ടതായിട്ടുള്ള ഒരു മെയിൻ സംഭവം തന്നെയാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കൊടികൾ വില മുടക്കിയിട്ട് നിർമ്മിച്ച ഒരു പ്രതിമ കൂടിയാണിത്. അപ്പോൾ ഇത് വന്ന് ഇവിടെ ഗുജറാത്തിലെത്തി സൂറത്തിലെത്തി, സൂറത്ത് നിന്ന് 150 കിലോമീറ്ററാണ് ഇവിടത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഞാൻ വന്ന സ്ഥലത്തു നിന്ന് 150 കിലോമീറ്റർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു സൂറത്തു നിന്ന്. സൂറത്തു നിന്ന് ടൗണിലല്ലായിരുന്നു ഞാൻ, ഉണ്ട് ഹൈവേയിലായിരുന്നു. അത് അവിടുന്ന് 150 കിലോമീറ്റർ എനിക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു പ്രതിമ എൻ്റെ ഇവിടെ നിന്ന് തന്നെ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ എൻ്റെ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവരോട് കൂടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക. അതുപോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ
ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ ഒരു രൂപം കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ബൈ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് ഫൈസ് റോഡ് മാൻ. ബൈ.